നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗ്യക്കുറി എന്ന് പറയുന്നത് 2009 ഫെബ്രുവരി മാസം 21 നമ്മുടെ കേരള സർക്കാർ പുറത്തിറക്കിയ സൗഭാഗ്യ ഭാഗ്യക്കുറിയാണ്. ഈ ഒരു ഭാഗ്യക്കുറിക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തിയേറ്ററിന്റെ ഫോട്ടോ അച്ചടിച്ച് വന്ന ഭാഗ്യക്കുറിയാണിത്. അപ്പോ ഈ ഒരു ഭാഗ്യക്കുറിയിൽ കാണുന്ന തിയേറ്റർ ഏതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ആ ഒരു തിയേറ്ററിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ആ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലം SMB തിയേറ്റർ ആണ് കേട്ടോ. അപ്പൊ എന്താണ് SMB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ മൂലം തിരുനാൾ പാലസ്, അതാണ് SMB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോ ഈ ഒരു തിയേറ്ററുമായിട്ട് എങ്ങനെയാണ് രാജകുടുംബത്തിന് ഒരു ബന്ധം, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു കെട്ടിടം പണി കഴിപ്പിച്ചത്, ഇതെങ്ങനെയാണ് ഒരു തിയേറ്ററായിട്ട് മാറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് 1904 ജാനുവരി മാസം എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിക്കുവാണെങ്കിൽ, അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചി രാജാവിന് സ്വീകരണം കൊടുത്തപ്പോൾ എടുത്ത റെയർ ഫോട്ടോ ആണിത്. ഇതിന് A എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊച്ചി രാജാവാണ്, അതുപോലെ തന്നെ C എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവാണ് കേട്ടോ. 1885 മുതൽ 1924 വരെ ആയിരുന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം. കൊല്ലം സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ 60ാം പിറന്നാളോടനുബന്ധിച്ചിട്ട് കൊല്ലത്ത് തന്നെ ഒരു ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കാലശേഷം മാത്രമായിരുന്നു ഈ ഒരു കെട്ടിടം പണി കഴിപ്പിച്ചത്. അങ്ങനെ 1934 1 ഏക്കർ 15 സെന്റ് സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനായിട്ടുള്ള പണികൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, കൊല്ലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റിയും രൂപീകരിച്ചു. 1934 ഏപ്രിൽ 22 അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ SMB പാലസിന് തറക്കല്ലിട്ടത്. 2 വർഷത്തിന് ശേഷം, അതായത് 1936 ഡിസംബർ 11 നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു ടൗൺ ഹാൾ ഓപ്പൺ ചെയ്തത്, അദ്ദേഹം തന്നെ ആയിരുന്നു ഈ ഒരു ടൗൺ ഹാൾ ഓപ്പൺ ചെയ്തത് കേട്ടോ. ആദ്യകാലങ്ങളിൽ സാമി ടാക്കീസ് എന്നായിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ പേര്. പണ്ട് തമിഴ് നാടക സംഘങ്ങളൊക്കെ ഈ പാലസിൽ വന്നിട്ട് നാടകങ്ങൾ കളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 1952 പ്രഭാതം എന്ന പത്രത്തിലെ കല്യാണം ചെയ്തുവാർ എന്ന സിനിമ SMB തിയേറ്ററിൽ കളിച്ച ഒരു പരസ്യമാണ് കേട്ടോ. തുടർന്ന് ഒരുപാട് ഹിറ്റ് സിനിമകൾ നമ്മുടെ ഈ ഒരു SMB തിയേറ്ററിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി സിനിമ ബോബി എന്ന് പറയുന്നത് SMB തിയേറ്ററിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയം നേടിക്കൊടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് കാലക്രമേണ അഡൾട്ട്സ് സിനിമകൾ ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് കോർപ്പറേഷൻ ഇടപെട്ട് ഈ ഒരു തിയേറ്ററിന്റെ പ്രദർശനം നിർത്തിവെപ്പിക്കുകയായിരുന്നു ചെയ്തത്. നിലവിലെ സാഹചര്യം നോക്കുവാണെങ്കിൽ ഏറ്റവും പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന തമിഴ് സിനിമകളൊക്കെ ഈ ഒരു തിയേറ്ററിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഇനി പ്രൊജക്ഷന്റെ കാര്യമൊക്കെ ചോദിക്കുവാണെങ്കിൽ, അന്നത്തെ കാലത്ത് വെസ്ട്രക്സിന്റെ പ്രൊജക്ടർ ആയിരുന്നു തിയേറ്റർ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ഡിജിറ്റൽ ആയതോടുകൂടി UFO ഇടപെട്ട് UFO പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് DTS 5.1 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ. 88 വർഷം പഴക്കമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ തിയേറ്ററുകൾ ഒന്നാണ് നമ്മുടെ SMB തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബാൽക്കണി തിയേറ്റർ കൂടിയാണ്. 2 കാറ്റഗറി സീറ്റാണ് നമ്മുടെ SMB തിയേറ്ററിൽ വരുന്നത്. ബാൽക്കണി എന്ന് പറഞ്ഞൊരു കാറ്റഗറി, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ഈ സ്പെഷ്യൽ ക്ലാസിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 80 രൂപയും, അതുപോലെ ബാൽക്കണിക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപയും മാത്രമാണ് കേട്ടോ. ഇപ്പോഴും നിങ്ങൾ തിയേറ്ററിലേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിന്റെ 2 ഭാഗത്തായിട്ടും നൃത്തം ചവിട്ടി നിൽക്കുന്ന 2 നർത്തകികളുടെ ചിത്രം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെയധികം പാരമ്പര്യമുള്ള ഒരു റോയൽ തിയേറ്റർ തന്നെയാണ് നമ്മുടെ ഈ ഒരു SMB തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇനി ഇത് എത്ര കാലം ഉണ്ടാകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. കാര്യം ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് റോയൽ ഫാമിലിയുടെ തന്നെ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു SMB തിയേറ്റർ മാത്രമല്ല, കൊല്ലം ജില്ലയിൽ തന്നെ പല ഭാഗത്തായിട്ട് ഒരുപാട് മോണുമെന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോഴും പായലും പൂപ്പലും കാടും വടലും ഒക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഒരു തരത്തിലുള്ള സംരക്ഷണവും ഇല്ലാതെ ആൾക്കാർ കൈയേറി അതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഭരണാധികാരികൾക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ അപ്പോൾ അതുവരേക്കും ബൈ.